السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറേ ഒരു പാഠം മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. അതിൽ കുറേ വർക്കുകൾ ചെയ്തു, അതിലൊരു ടെസ്റ്റ് നടത്തി, അതിൽ ഉത്തരങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞു, പരീക്ഷ എഴുതി. ഇനി നമുക്കടുത്ത പുതിയ പാഠത്തിലേക്കാണ് പോകാനുള്ളത്. പുതിയ പാഠത്തിൻ്റെ പേര് യൂണിറ്റ് ലി സലാമറ്റിക്ക എന്നുള്ളതാണ്. അതിൽ മൂന്ന് പ്രധാനപ്പെട്ട പാഠങ്ങളാണുള്ളത്. ഒന്ന്, സഹിയ അമ്മി, ശരി അങ്കിൾ. സഹിയ അമ്മി, സഹ് എന്ന് പറഞ്ഞാൽ ശരി, ഓക്കെ. യാ അമ്മി, അമ്മ പറഞ്ഞാൽ അങ്കിൾ എന്നർത്ഥം. അതൊരു ഖിസ്സത്തുൻ മുസവ്വിറ, ഒരു ചിത്രകഥയാണ്. അടുത്തതോ, ലാ യാ സാറ, അരുത് സാറ. ഷിഉറുൻ ഹിവാരിയുൻ, സംഭാഷണമായിട്ടുള്ള കവിത, സംഭാഷണ കവിത. അസ്സുറഅത്തു ഖാതിലത്തുൻ, വേഗത കൊലയാളിയാണ്. ഹിക്കായ, ഒരു റിപ്പോർട്ട്. ഇങ്ങനെ മൂന്നെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ സഹിയ അമ്മി എന്നുള്ള ചിത്രകഥ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ചിത്രകഥ കണ്ടിട്ടുണ്ടോ? ചിത്രകഥ എന്ന് പറഞ്ഞാൽ എന്താ, ചിത്രം തന്നിട്ട് അതിൽ ചെറിയ കുറഞ്ഞ സംഭാഷണങ്ങൾ തന്നാൽ തന്നെ നമുക്കതൊരു വലിയ കഥയായിട്ട് മനസ്സിലാവും അല്ലേ. നമ്മൾ ബാലരമ, ബാലഭൂമി, കുസുമം അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളുകളാണുണ്ടോ, അതിലൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കഥകൾ, ചിത്രകഥകൾ. എന്താ, മണ്ടപ്പൻ ദി ഗ്രേറ്റ്, ജംഗിൾ ബുക്ക്, അങ്ങനെ അങ്ങനെ കുറേ കഥകളുണ്ടല്ലോ. അതുപോലെ ഉള്ള ഒരു കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കഥ എന്ന് നമുക്ക് നോക്കാം. സഹിയ അമ്മി എന്താണ്? ഒന്നാമത്തെ ചിത്രം എന്താ, ഒരു മനുഷ്യന് വടിയും കുത്തി നടന്നു പോകുന്നുണ്ട്. അത് നോക്കിയിട്ട് ഒരു കുട്ടി ചിരിക്കുന്നല്ലേ, കുട്ടി കളിയാക്കാൻ തോന്നുന്നുണ്ട്. കുട്ടിയുടെ കൂടെ ഉമ്മയും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ചിത്രവും അത് തന്നെ, കുട്ടി വീണ്ടും ആ കൈയൊക്കെ കാട്ടി അയാളെ കളിയാക്കാൻ തോന്നുന്നു. അപ്പോൾ ഉമ്മ ചീത്ത പറയുന്നുണ്ട്. അതാണ് ചിത്രം അല്ലേ. അത് നോക്കി നമുക്ക് വായിച്ചു നോക്കിയാം. സഹിയ അമ്മി, ഓക്കെ അങ്കിൾ. ഉന്നൂരി യാ മാമ, ഉമ്മ നോക്കൂ. ഇലാ ഹാദർ റജുലി, അയാളെ നോക്കൂ. കൈഫ യംഷി, അയാളെങ്ങനെ നടക്കണം നോക്കി. ഹ ഹ ഹ, അപ്പോൾ അയാളെ കളിയൊക്കെയാണ്. അപ്പോൾ അയാൾ വടിയും കുത്തിയാണ് നടക്കണം, അപ്പോൾ അയാൾക്ക് ശരിക്ക് നടക്കാൻ കഴിയുണ്ടാവില്ല. അപ്പോൾ അതിനെ കളിയാക്കുകയാണ് ആ കുട്ടി. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിലോ, ലാ തസ്ഹർ യാ ബുനയ്യ, മോനെ കളിയാക്കരുത്. ഉമ്മ മോനെ ഉപദേശിക്കുകയാണ്, മോനെ കളിയാക്കരുത്, ആരെയും കളിയാക്കാൻ പാടില്ല അല്ലേ. നമ്മൾ നമ്മുടെ കൂട്ടുകാരെയോ നമ്മുടെ ബന്ധപ്പെട്ടോ ആരെയും അവരുടെ കുറവിൻ്റെ പേരിൽ, അവരുടെ ന്യൂനതയുടെ പേരിൽ അവരെ കളിയാക്കാൻ പാടില്ല. കാരണം കളിയാക്കിയാൽ നമുക്കും ഒരു പക്ഷേ അതുപോലെ സംഭവിക്കാം. ആ സമയത്ത് നമ്മളെ ആരെങ്കിലും കളിയാക്കിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആരെയും കളിയാക്കാൻ പാടില്ല, ഒരാളെയും. അപ്പം ഇനി അടുത്ത ചിത്രം എന്താ, അപ്പോൾ പിന്നെ അയാൾ ഇങ്ങനെ എവിടെയോ അവിടെ ഇങ്ങനെ അയാൾ റോഡ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നിൽക്കുകയാണ്. റോട്ടിൽ കാറുണ്ട്, ഉമ്മയും മോനും ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നേ? ദി മാതാ യഹ്മിലുർ റജുലുൽ അസാ, എന്തിനാണ് ഇയാൾ ഈ വടി ചുമക്കുന്നത്? വടി ചുമക്കുന്നത് മനസ്സിന്, വടി എന്തിനാണ് അയാൾ എടുത്ത് നടക്കുന്നത്? അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കുക, യാ ബുനയ്യ, മോനെ, ഇന്നഹു അഅമ, അയാൾ അന്ധനാണ്. വ ഹാദിഹിൽ അസ ഐനഹു,
ആ വടിയാണ് അയാളുടെ കണ്ണ്. കണ്ണുപൊട്ടന്മാർ നടക്കണ കണ്ടിട്ടുണ്ടാവും, അവർക്കൊരു വടി ഉണ്ടാവും. ആ വടിയായിരിക്കും, ആ വടി ഇങ്ങനെ കുത്തിയിട്ടാണ് അവർ നടക്കുക. അപ്പോൾ ആ വടി തട്ടുമ്പോൾ അവർക്കും മനസ്സിലാകും ഇവിടെ കുഴിയുണ്ടോ കല്ലുണ്ടോ അതോ നല്ല സ്ഥലമാണോ ഒക്കെ അവർക്ക് മനസ്സിലാകും. അങ്ങനെ അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ നടക്കുക. അപ്പോൾ സാവധാനം നടക്കാൻ കഴിയുള്ളൂ, അങ്ങനെയാണ് അവർ നടക്കുക. അപ്പോൾ ആ ഒരു വടി, ആ വടിക്കൊരു പേരൊക്കെ ഉണ്ട്. അത് അങ്ങനെ ആ ഒരു വടിയാണ് എന്ന് ഉമ്മ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നത്തെ ചിത്രം നോക്കൂ, ആ മനുഷ്യ അപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, വണ്ടി പോയി കഴിഞ്ഞിട്ടും അയാൾക്ക് റോഡ് മുറിച്ച് കിടക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഉമ്മ എന്തോ പറയുന്നുണ്ട്. എന്താ പറയുന്നേ? സാഇദുഹു യാ ബുനയ്യ, മോനെ അയാളെ സഹായിച്ചേ, അയാളെ സഹായിക്കുക, റോഡ് മുറിച്ച് കിടക്കാൻ അയാളെ സഹായിക്കാൻ പറയുക. അപ്പോൾ ഒരാളെ നമ്മൾ കഷ്ടപ്പെടുന്നത് കണ്ടാൽ അയാളെ നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കണം അല്ലേ. ഇർഹം മംഫിൽ അർളി ഇർഹമുക്കും മംഫി സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്തു തരും എന്ന് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളോട്, മനുഷ്യരോട്, മൃഗങ്ങളോട് ഒക്കെ കരുണയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയും നമുക്ക് സഹായം വേണ്ട സമയങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടി ആളുകളെ തയ്യാറാക്കും അല്ലേ. അങ്ങനെയാണ് ഒരു മനുഷ്യനെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായം ആവശ്യമുണ്ടാകുന്ന സമയത്ത് നമ്മെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു ആരെയെങ്കിലും നിയോഗിക്കും. ആ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ നമ്മൾ നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ആളുകളെയെല്ലാം നമ്മൾ സഹായിക്കണം. അത് പല രീതിയിലാവാം. ചിലപ്പോൾ ദുആ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് സഹായിക്കേണ്ടി വരും. നമ്മുടെ കൂട്ടുകാർക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രയാസമാണ് എന്നറിയുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് സഹായിക്കാൻ കഴിയുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് സഹായിക്കണം. അപ്പോൾ നമുക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ ആളുകളുണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുത്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് അതിന് ഉപകാരം ഉണ്ടാവുക. അതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. അപ്പോൾ ഇനി ആ കുട്ടി സഹായിച്ചോ നോക്കാം. ആ അതാ കുട്ടി സഹായിക്കുന്നുണ്ട്. യാ വലദി ഇന്ദബി ഹീല ലിഷാറ, മോനെ അയാൾ പറയാണ് കുട്ടീനോട്, ഇന്ദബി ഹീല ലിഷാറ, സിഗ്നലുകൾ ശ്രദ്ധിക്കണേ. ഇന്ദബീഹ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഇലലിഷാറ എന്ത് സിഗ്നലുകൾ ശ്രദ്ധിക്കണം മോനെ. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നിയമങ്ങളുണ്ട് അല്ലേ, റോഡ് മുറിച്ച് കിടക്കാൻ നിയമങ്ങളുണ്ട്, റോഡിലൂടെ വണ്ടി ഓട്ടിക്കാനൊക്കെ നിയമങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പച്ച ലൈറ്റ് കത്തുമ്പോൾ വണ്ടി പോകാം, ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ വണ്ടി നിർത്തണം, പിന്നെ മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ വണ്ടി പോകുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാം, അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളുണ്ട്. പിന്നെ വലത്തോട്ട് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയണം. വണ്ടിമ്മ പോകാൻ തുടങ്ങുമ്പോഴേക്ക് നമ്മളൊക്കെ പഠിക്കണം. യാ വലതി ഇന്ദബി ഹീല ലിഷാറ, മോനെ സിഗ്നലുകൾ ശ്രദ്ധിക്കണേ. അപ്പോൾ കുട്ടി പറയാ, സ്വഹിയ അമ്മി, ഓക്കെ അങ്കിൾ, സിഗ്നലുകൾ ശ്രദ്ധിക്കാം. ആദ്യം ആ കുട്ടി അയാളെ കളിയാക്കി, ഇപ്പോഴോ ആ കുട്ടി അയാളെ സഹായിച്ചു. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, മസ്മുക്കയാ വലതി, എന്താ മോനെ എൻ്റെ പേര് എന്ന് ചോദിച്ച് സന്തോഷത്തോടെ അവിടെ അവർ പിരിയാണ്. അപ്പോൾ നമ്മളും അതുപോലെ ആവണം. എല്ലാവരെയും സഹായിക്കാനും ആളുകളെ കളിയാക്കാതെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ ചിത്രകഥ നമ്മൾ വായിച്ചു, കഥ വായിച്ച് നമ്മളത് മനസ്സിലാക്കി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മോനും ഈ കണ്ണുപൊട്ടനായ ആളും തമ്മിൽ എന്തുണ്ടാവും? ഒരു സംഭാഷണം നടന്നിട്ടുണ്ടാവും. അതെന്തായിരിക്കും? അപ്പോൾ ആദ്യത്തെ അല്ല, ആഴ്മ എന്താ ചോദിച്ചത്? മസ്മുക്കയാ വലതി, കുട്ടി എൻ്റെ പേരെന്താ? വലത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. വലതെന്ന് മറുപടി പറയും, ഇസ്മി ഹാമിദ്, അല്ലെങ്കിൽ ഇസ്മി നാഫിർ, അല്ലെങ്കിൽ എന്താണ് ആ കുട്ടിയുടെ പേരായിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ഇസ്മി
മൈമൂന, അത് ആൺകുട്ടിയാണ്, എന്നാലും പെൺകുട്ടികൾക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ആൾമ ചോദിച്ചിട്ടുണ്ടാവും, എന്താ ചോദിച്ചിട്ടുണ്ടാവുക, നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്, അല്ലേ, ഒരാളെ സഹായിച്ചതല്ലേ. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും, ഈ എത്രാം ക്ലാസ്സിലാണ് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കുട്ടി എത്രാം ക്ലാസ്സിലാണ്, 7ാം ക്ലാസ്സിലാണെന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എവിടെയാണ് പഠിക്കുന്നത്, ആരാ എന്നോട് എന്നെ സഹായിക്കാൻ പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ആ ചെറിയൊരു സംഭാഷണം ഓരോരുത്തരും 4 വീതം, ആഴ്മ 4 വാക്കും വലത് 4 വാക്കും പറയുന്ന ഒരു സംഭാഷണം നിങ്ങൾ തയ്യാറാക്കുക, എന്നിട്ട് അയച്ചു തരിക. ഓക്കെ, അള്ളാഹു തൗഫീക് ചെയ്യട്ടെ, നല്ല കുട്ടികളാവണം. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.